ശാസ്ത്രോത്സവത്തിലെ പോഷകാഹാര നിർമ്മാണ മത്സരത്തിൽ വിഭവ വൈവിധ്യം മാത്രമല്ല ചില അതിജീവന പാഠങ്ങൾ കൂടിയുണ്ട്. വേസ്റ്റ് കത്തിക്കുന്നതിനിടെ മുഖത്തും കൈക്കും ഗുരുതരമായി പൊള്ളലേറ്റ ലാമിയ മിർസയെ പരിചയപ്പെടാം. ഈ മിടുക്കിയുണ്ടാക്കിയ വിഭവങ്ങളും കാണാം. ശാസ്ത്രോത്സവ വേദിയിൽ നിന്ന് ഏഞ്ചൽ മേരി മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇച്ഛാശക്തി കൊണ്ട് അമ്പരിപ്പിക്കുന്ന കുരുന്നുകളുടെ ഒരു മേള തന്നെയാണ് ശാസ്ത്രോത്സവ വേദി. അങ്ങനെ ഒരാളെ ഇവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ടു. വയനാട് നിന്നെത്തിയ പ്ലസ് ടു കാരിയായ ലാമിയ മിർസ. ലാമിക്ക് ഒരു 2 വർഷം മുമ്പ് വലിയൊരു അപകടം പറ്റി. വേസ്റ്റ് കത്തിക്കുന്നതിനിടെ തീ പടർന്ന് പൊള്ളലേറ്റ് മുഖത്തിനും കൈക്കുമൊക്കെ വലിയ അപകടമുണ്ടായി. പക്ഷേ അതുകൊണ്ടൊന്നും ലാമിയെ തോൽപ്പിക്കാനായില്ല. ഇപ്പോൾ ശാസ്ത്രോത്സവ വേദിയിൽ പോഷക ആഹാര പാചക മത്സരത്തിന് എത്തിയിരിക്കുകയാണ് ലാമിയ. ഗംഭീര പാചകമൊക്കെ നടത്തി വിഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ് ലാമിയ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇത് വലിയ അപകടമാണ് പറ്റിയത് അല്ലേ? ഇതെന്താ പറ്റിയത്? ഇത് വേസ്റ്റ് എത്തിക്കുമ്പോൾ ഷാളിന് തീ പിടിച്ചതാ. അതുകൊണ്ടൊന്നും തോപ്പിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇല്ല, എല്ലാവരും സപ്പോർട്ട് കൊണ്ട് അങ്ങനെ പോകുന്നു. ഇന്ന് തിരുവാതിര പുഴുക്ക്, ക്യാരറ്റ് പായസം, പാഷൻ ഫ്രൂട്ട് ചമ്മന്തി, വാഴക്കൂമ്പ് ഉപ്പേരി, പഴം ബനാന പേസ്റ്റ്, പിന്നെ കടുമുടുങ്ങിയും മധുരചെറിയും വെച്ചിട്ട് ഉപ്പേരി, താളുപ്പേരി, പിന്നെ കപ്പ ജാം. ഇതൊക്കെ ഇപ്പം ഉണ്ടാക്കിയത്? ആ, എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ? ഫാസ്റ്റാക്കി ഉണ്ടാക്കണം. ഇതൊക്കെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കണം. പക്ഷേ ഒരു തന്ന മണ്ണെണ്ണ സ്റ്റൗവാ, അതിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അത് മണ്ണെണ്ണ സ്റ്റൗ മാറ്റണം എന്നൊക്കെ വരുന്നുണ്ട്. നല്ലോണം പ്രാക്ടീസ് വേണം. ആ, വേണം വേണം. ഇത് ഉണ്ടാക്കാനായിട്ട് പ്രയാസമുണ്ടോ? പ്രയാസം ഇപ്പം എങ്ങനെ, ഇത് ഉണ്ടാക്കി ഇത്രയും മണ്ണെണ്ണ സ്റ്റൗവിലാകുന്നൊരു പ്രയാസമുള്ളൂ, അല്ലാണ്ട് വേറെ പ്രയാസങ്ങളൊന്നും ഇല്ല. ഈ എത്ര കാലമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നത്? ഞാൻ ഈ 8th പോകാൻ തുടങ്ങിയത്. 8th പോയി, 9th പോയി, പിന്നെ പ്ലസ് വണ്ണ് കൊറോണ ഉണ്ടായിരുന്നു. പിന്നെ പ്ലസ് ടുവിൽ വന്നപ്പോൾ പിന്നെ വന്നു. അതിൻ്റെ ഇടയിലാണ് ഈ അപകടം ഉണ്ടായിരുന്നത്. ആ, 9th പഠിക്കുന്നത്. ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്? ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം മാറി മാറി ഇപ്പോൾ ഇങ്ങനെ ആയി. ഈ ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ പറ്റുമ്പോഴത്തേക്കും വിഷമിച്ചിരിക്കുന്നവരോടൊക്കെ ലാഭിക്കുന്നതാണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ്. അതൊക്കെ കണ്ടിട്ട് നമ്മൾ അതിനെ ആലോചിച്ച് ഇരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. മുന്നോട്ട് ചിന്തിക്കുക, എന്നിട്ട് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ഒതുങ്ങിക്കൂടി ഒരു സ്ഥലത്തിരുന്നാൽ നമ്മളെ മൈൻഡാക്കാൻ ആരുണ്ടാവില്ല. നമ്മളവിടെ കിടക്കുന്നതല്ലാണ്ട് അല്ലാണ്ട് നമ്മൾ ഇരുന്നും കൊണ്ട് വരിക. എല്ലാവർക്കും ഒരു എന്താ പറയുക, മോട്ടിവേഷനായിട്ട് നിൽക്കുക. എന്തായാലും ഉഷാറാവട്ടെ. ലാമ്യ പറയുന്ന ഈ ചെറിയ ചെറിയ വാചകങ്ങളിൽ വലിയ കാര്യങ്ങളുണ്ട്. ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ പോലും തളർന്നിരിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ശാസ്ത്രോത്സവ വേദിയിൽ ഞങ്ങൾ കണ്ടുമുട്ടിയ ലാമ്യ. സുഹേൽ അഹമ്മദിനും പ്രശാന്ത് കുരിശേരിക്കുമൊപ്പം ഏഞ്ചൽ മേരി മാത്യു, ഏഷ്യാനെറ്റ് ന്യൂസ്.